രണ്ടു രാജകുമാരിമാർ. പണ്ടൊരിക്കൽ ഒരു രാജ്യത്ത് ഒരു നല്ല രാജാവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കളായ സ്റ്റെല്ലയെയും എലനെയും അദ്ദേഹം ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവരുടെ രണ്ടാനമ്മ അവർ രണ്ടുപേരെയും ഒരുപാട് കഷ്ടപ്പെടുത്തി. ചെറിയ രാജകുമാരി, അതെനിക്ക് തരൂ. ഈ ആഭരണങ്ങളെല്ലാം ഇനി എന്റെ സ്വന്തമാണ്. പക്ഷേ അച്ഛൻ ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ തന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തൊരു ധൈര്യമാണ് എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ? ഓർമ്മയിലിരിക്കട്ടെ, ഞാനാണ് ഈ നാടിന്റെ മഹാറാണി. ഈ കൊട്ടാരത്തിൽ ആർക്കെന്ത് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ചെറിയമ്മേ, ഒന്ന് നിൽക്കൂ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്യരുത്. മിണ്ടാതിരിക്ക്. നിങ്ങൾ രണ്ടുപേരും ഈ മുറിയിൽ താമസിക്കും. പുറത്തേക്ക് ഇറങ്ങാനേ പാടില്ല. നിങ്ങൾ രണ്ടുപേരുടെയും മുഖം എനിക്ക് കാണണ്ട. ഇത് വളരെ കഷ്ടമാണ്. അച്ഛൻ തിരിച്ചു വന്നാൽ ഉടനെ നമ്മൾ ഈ കാര്യം പറയണം. പക്ഷെ നമ്മൾ എന്തു പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ലല്ലോ. അവരെപ്പോഴും ചെറിയമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ നമ്മൾ രണ്ടാൾക്കും ഇവിടെ എന്താ കാര്യം? ഈ രാജകൊട്ടാരത്തിൽ നമ്മളെ ആർക്കും വേണ്ട. നീ പറഞ്ഞത് ശരിയാ സ്റ്റെല്ല, ഇതാണ് ശരിയായ സമയം. നമ്മൾ ഈ രാജകൊട്ടാരം വിട്ടുപോയി നമുക്ക് സ്വന്തം ജീവിക്കാം. നീ വിഷമിക്കണ്ട, അതിനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ചെറിയമ്മയുടെ ആഭരണങ്ങളും വേണ്ട, അവരുടെ സമ്മതവും വേണ്ട. നമുക്ക് പരസ്പരം തുണയായിരിക്കാം. അപ്പോ പ്രശ്നവും തീർന്നു. നന്ദി അലൻ, നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി നമുക്കെന്ന് പറഞ്ഞ ഒരു ജീവിതം തുടങ്ങാം. ശേഷം രണ്ട് രാജകുമാരികളും പുറത്തേക്ക് പോയി. അവർ രണ്ടുപേരും ഒരു കാടിന്റെ നടുവിലേക്ക് പോയി. ശേഷം ഒരു വിചിത്രമായ കൊട്ടാരത്തിൽ അവർ എത്തിച്ചേർന്നു. ഇങ്ങോട്ട് നോക്ക്, എന്തൊരു വലിയ വാതിലുകൾ! തീർച്ചയായും ഈ കൊട്ടാരം അസുരന്മാരുടേതായിരിക്കും. നമ്മുടെ ജനങ്ങളെ ആക്രമിച്ച അതേ അസുരന്മാരെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ രണ്ട് രാജകുമാരികളും കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോയി. ആ കൊട്ടാരത്തിനകത്ത് ആരും തന്നെ ഇല്ല. ആ അസുരനും അയാളുടെ ഭാര്യക്കുമായിരിക്കും ഈ രാജകൊട്ടാരം സ്വന്തം. പ്രജകളെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. വിഡ്ഢിത്തം പറയാതെ സ്റ്റെല്ല, രണ്ട് അസുരന്മാരെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കും? നമ്മുടെ ശക്തി വെച്ച് അവരെ രണ്ടുപേരെയും എതിർത്ത് തോൽപ്പിക്കാം. തീപ്പൊരി ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം പോലും ഈ കൊട്ടാരത്തിലില്ല. ആ അതെ, പിന്നെ ഇവിടെ മരങ്ങളൊന്നുമില്ല, കണ്ടോ നീ? അതെ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തീയും നെരുപ്പും ഒന്നും അവർക്ക് യോജിക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് തീപ്പൊരി ഇഷ്ടമല്ല. അവരുടെ സമീപത്തേക്ക് നമുക്ക് പുകച്ചു വിടാം. അതുവരെ നമ്മൾ രാജകുമാരിമാരല്ല. വരൂ. കുറച്ചു നേരത്തിന് ശേഷം ആ അസുരനും അവന്റെ ഭാര്യയും അവിടെ വന്നു. രാജകുമാരികൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ ഇത്? വൃത്തിയോടൊരു മണം വരുന്നത്? തീയോ? എന്റെ കാലിൽ ആരോ കെട്ടിയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ കീഴടക്കി. ഞങ്ങളുടെ സൈന്യം ഇവിടെ ഇപ്പോ എത്തും. നിങ്ങളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയും നിങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യും. അത് വളരെ വളരെ മോശമായിരിക്കും. ഞങ്ങളെ പോകാൻ അനുവദിക്കേ. ഞങ്ങളെ പോകാൻ അനുവദിക്കേ. ഞങ്ങളെ കൊണ്ട് ഈ പുകയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ നദിയുടെ അക്കരയുള്ള ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോയേക്കാം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രാജ്യത്തേക്ക് വരില്ലെന്ന് ഞങ്ങൾ സത്യം ചെയ്യാം. ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങളെ വിട്ടാൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ തീ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ മേലെയുള്ള ആ കണ്ണാടി കണ്ടോ? ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അവിടെയാണുള്ളത്. ഞങ്ങൾ അതിനകത്തേക്ക് പോയാൽ നിങ്ങൾ ആ കണ്ണാടി തകർത്തോളൂ. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള വഴി നശിപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ആ അസുരന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് രാജകുമാരികൾ സംശയിച്ചു. ഇതല്ലാതെ അവർക്ക് വേറെ വഴിയും ഉണ്ടായിരുന്നില്ല. അവരുടെ കൂടെ സൈനികർ ആരും തന്നെ ഇല്ല. അതുമാത്രമല്ല ആ തീ അധികം നേരം കത്തുകയുമില്ല. അതുകൊണ്ട് അവർ ആ കണ്ണാടി എടുത്തുകൊണ്ട് വന്നു. ആ അസുരനും അവന്റെ ഭാര്യയും ആ കണ്ണാടിക്കകത്തേക്ക് പോയി. പക്ഷെ അവർ പുറത്തു പോകുന്നതിന് മുന്നേ
ഞങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയില്ലേ? അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശപിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പരസ്പരം പിരിയും, എന്നിട്ട് രണ്ടാളും തമ്മിൽ മറന്നുപോകും. എന്തൊരു ധൈര്യം നിനക്ക്! നിന്റെ ശാപത്തെ തിരിച്ചെടുക്ക്. നീ കണ്ണാടിക്കുള്ളിൽ അകത്തും പുറത്തുമായിട്ടാണുള്ളത്. ഇങ്ങനെ കണ്ണാടി പൊട്ടിച്ചാൽ നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല. നിങ്ങൾ മറന്നുപോയത് വീണ്ടും ഓർക്കണമെങ്കിൽ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കണം. നിൽക്ക്, നിൽക്ക്. ആ അസുരന്റെ കൊട്ടാരത്തിൽ തന്നെ ആ കാട്ടിനകത്ത് ആ രാജകുമാരികൾ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പല മാസങ്ങൾ കടന്നുപോയി. അസുരന്റെ ഭാര്യയുടെ ശാപം അവർ രണ്ടുപേരും മറന്നു. പക്ഷേ ഒരു ദിവസം, നിന്നെ ഞാൻ വൈകുന്നേരം കാണാമല്ലേ. ഇതാ നിന്റെ ഭക്ഷണം, സൂക്ഷിച്ചു പോ. പക്ഷേ ഒരു ദിവസം അയൽ രാജ്യത്തെ റാണി ആ വഴി പോയി. ഹേ രാജകൊട്ടാരോ, അതും കാടിന്റെ നടുവിലോ? നിർത്ത്. ബഹുമാനപ്പെട്ട റാണി, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് ആപത്താണ്. കാരണം ഈ കൊട്ടാരം ആരുടേതാണെന്ന് നമുക്കറിയുകയില്ല. കണ്ടോ എന്തൊരു ഭംഗിയായിരിക്കുന്നു നമ്മളെ വരവേൽക്കുന്നത് പോലെ. ഈ പക്ഷികളും മരങ്ങളും എല്ലാം കാണാൻ എന്തൊരു ഭംഗിയായിരിക്കുന്നു. അപകടമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വാ, പോകാം. പറയൂ, ഞങ്ങൾക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ? തീർച്ചയായും, ഉള്ളിലേക്ക് വരൂ. നിങ്ങൾ ആരാണ്? അതുമാത്രമല്ല, ഈ കാട്ടിനുള്ളിൽ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു? രാജകുമാരി സ്റ്റെല്ലയെ ആ റാണി ചോദ്യം ചോദിച്ച അടുത്ത നിമിഷം തന്നെ ആ അസുരന്മാരുടെ ശാപം ഫലിക്കാൻ തുടങ്ങി. രാജകുമാരിക്ക് തന്റെ ഓർമ്മകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. അവളും അവളുടെ സഹോദരിയും ഈ കൊട്ടാരത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് പോലും മറന്നു. എനിക്ക് അറിയില്ല. എന്ത്, നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് എന്താ നടക്കുന്നെന്ന് ഓർമ്മയില്ല. എന്നെ ശരിക്കും വിശ്വസിക്കൂ. ഞാൻ എനിക്ക് എന്റെ പേര് കൂടെ പറയാൻ പറ്റുന്നില്ല. ഞാൻ ആരാണ് എനിക്ക് അറിയില്ലല്ലോ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ഈ സ്ഥലത്ത് തനിച്ചിരിക്കുന്നത് നിനക്ക് സുരക്ഷിതമല്ല. നീ എന്റെ കൂടെ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വാ. ഞങ്ങൾ നിന്നെ സഹായിക്കാം. വാ. ശേഷം ആ റാണി ആ രാജകുമാരിയെയും കൂട്ടിക്കൊണ്ട് അവരുടെ രാജ്യത്തേക്ക് പോയി. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. സ്റ്റെല്ലയ്ക്ക് തന്റെ പഴയ ജീവിതത്തെപ്പറ്റി ഒട്ടും ഓർമ്മയില്ല. പക്ഷേ അവളുടെ സ്വഭാവവും ശീലങ്ങളും കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അതേസമയം രാജകുമാരി എലേന വൈകുന്നേരം കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിൽ ആരും ഇല്ലാത്തത് കണ്ടപ്പോൾ അവൾ വല്ലാതെ പേടിച്ചു പോയി. ആ ശാപം ഫലിക്കാൻ തുടങ്ങിയോ? അയ്യോ, അവൾ എവിടേക്കാ പോയത്? ഇനി ഞാൻ അവളെ എവിടെ പോയി കണ്ടുപിടിക്കും? അവളെ കണ്ടുപിടിക്കാതെ മാർഗമില്ല. അവളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു സൂചന വേണം. അല്ല, ഇതെന്താണ്? കുതിരയുടെ കാലടിപ്പാട് ഇവിടെയോ? അപ്പോ ആരോ അവളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം രാജകുമാരി എലൻ കുതിരയുടെ കാലടിപ്പാടുകൾ കണ്ട വഴിയിലൂടെ തന്നെ നടന്നു. അങ്ങനെ കുറച്ചു ദിവസം നടന്ന ശേഷം അവസാനം അവൾ ആ റാണിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ചിലപ്പോ ആ കൊട്ടാരത്തിലെ ആളുകൾ അപകടകാരികളാണെങ്കിലോ? നേരിട്ട് പോയി എന്റെ സഹോദരിയെ പറ്റി അവരോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഒളിഞ്ഞു നിൽക്കണം. ആ കാടിന്റെ അടുത്തായി ഒരു ഗുഹ കണ്ടു. അവൾ ആ ഗുഹക്കകത്ത് ജീവിക്കാൻ തുടങ്ങി. പകൽ നഗരത്തിനകത്തേക്ക് പോയി കൊട്ടാരത്തെ പറ്റി അറിയാനും ശ്രമിച്ചു. ആ സ്ഥലത്ത് വെച്ച് അവൾക്ക് വല്ല തുമ്പും കിട്ടുമെന്ന് കരുതി. അതിലൂടെ അവളുടെ സഹോദരിയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതേസമയം റാണിയുടെ മൂത്ത മകൻ സ്റ്റെല്ലയെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അമ്മയ്ക്ക് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീ സമയമെടുത്തുകൊണ്ട് ആലോചിച്ചൊരു മറുപടി പറ. ഞാൻ ഒരു വാക്ക് തരാം. ഒരു കാലത്തും ഞാൻ നിന്നെ കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുകയില്ല.
രാജകുമാരി അലന്റെ ക്ഷമയ്ക്ക് ഒരു ഫലം കിട്ടി. ആ കാട്ടിനകത്ത് ഒരു കുളത്തിനകത്ത് സുന്ദരമായ താമരപ്പൂക്കൾ ഒരുപാട് കണ്ടു. റാണിക്ക് ആ താമരപ്പൂക്കൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവർ ഇടയ്ക്കിടെ ആ കുളത്തിലേക്ക് വരുമായിരുന്നു. ഒരു ദിവസം രാജകുമാരി സ്റ്റെല്ലയെയും അവർ ആ കുളത്തിനകത്തേക്ക് കൂട്ടിപ്പോയി. കണ്ടോ ഈ ഭംഗിയുള്ള പുഴ എങ്ങനെയുണ്ടെന്ന്? ഓ, ഇവിടുത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം ഇതാ. ഇതിന്റെ ഭംഗിയും ശാന്തതയും നിന്റെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നു. വാ. ആ, ഓ, സ്റ്റെല്ല, സ്റ്റെല്ല. വേണ്ട, ക്ഷമയോടെ ഇരിക്കാം. എന്താ സ്റ്റെല്ലയുടെ മുഖം എന്തോരു പോലെ ഇരിക്കുന്നത്? എന്തെങ്കിലും അപകടത്തിൽ പെട്ടോ? നീ വിഷമിക്കുകയേ വേണ്ട, ഞാനിവിടെയുണ്ട്. ബഹുമാനപ്പെട്ട റാണി, ഉച്ചഭക്ഷണം ഞാൻ വിളമ്പാം. അങ്ങനെയെന്ന് വെച്ചാൽ ഈ നാടിന്റെ മഹാറാണിയോട് കൂടിയാണ് സ്റ്റെല്ലയുള്ളത്. അതായത് അവൾ രാജകൊട്ടാരത്തിലാണ് ഉള്ളത്. രാത്രിയാകുവാൻ വേണ്ടി രാജകുമാരി കാത്തിരുന്നു. ആരും അറിയാതെ കൊട്ടാരത്തിലേക്ക് അവൾ കടന്നു. അവളുടെ സഹോദരിയെ അന്വേഷിച്ചു പോയി. അയ്യോ, അതാരാ, അതാരാ! ഒരുപാട് സമയം കടന്നുപോയി. രാജകുമാരി ബാൽക്കണിയിലേക്ക് കയറിപ്പോയി. നീ ഇവിടെയായിരുന്നോ ഉള്ളത്? അല്ല, ഇവിടെ എന്തായി നടക്കുന്നേ? പുറത്തുനിന്നുള്ള ആരോ ഈ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റെല്ല, 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 നീ എവിടെയുള്ളത്? ഏലൻ, ഏലൻ, നീ, അതായത് നിനക്ക് സുഖല്ലേ? അല്ല, ഇവിടെ എന്തായി നടക്കുന്നത്? അവർക്ക് സംഭവിച്ചതെല്ലാം തന്നെ രാജകുമാരി ആ റാണിയോട് വിശദീകരിച്ചു. നിങ്ങൾ ശരിക്കും എന്നെ നല്ലപോലെ നല്ല സ്നേഹത്തോടുകൂടി നോക്കി. വളരെ നന്ദി. ഒരു നല്ല ഭർത്താവല്ലാതെ ഒരു പെണ്ണിന് വേറെ എന്ത് വേണം? ഞാനും നിന്നെ പോലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. എന്നെ ബഹുമാനിക്കുന്ന വളരെ ധൈര്യശാലിയുമായ ഒരു രാജകുമാരിയെ, നിന്റെ സഹോദരിക്ക് വേണ്ടി നീ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. നീ എന്നെ കല്യാണം കഴിക്കാമോ? കല്യാണം നടന്നതുകൊണ്ട് റാണി ഒരുപാട് സന്തോഷപ്പെട്ടു. ആ രണ്ട് ജോഡികളും അവരുടെ ബാക്കി ജീവിതം വളരെ സന്തോഷത്തോടെ ജീവിച്ചു.